പലതരം അസ്ഥികളെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞില്ലേ? ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകൾ ഉണ്ടാവും. പ്രായപൂർത്തിയാവുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 ആയി കുറയുന്നു. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണ് ഉള്ളത്: തലയോട് 22, വാരിയെല്ല് 24, ഓരോ കാലിലും 30, അരക്കെട്ട് 2, നട്ടെല്ല് 33, ഓരോ കയ്യലും 32, മാറെല്ല് 1, അങ്ങനെ ആകെ 206 അസ്ഥികൾ. നിങ്ങൾ നിരീക്ഷിച്ച മനുഷ്യാസ്ഥി കൂടത്തിൽ ചെവിക്കുടയിലും മൂക്കിലും അസ്ഥികൾ കാണുന്നുണ്ടോ? മൂക്ക്, ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ്. ഇവയെ തരുണാസ്ഥികൾ എന്ന് പറയുന്നു. കുട്ടികളിൽ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. നമ്മുടെ അസ്ഥികൾ നമ്മെ സഹായിക്കുന്നത് എന്തിനാണ്? ചലനത്തിനും സഞ്ചാരത്തിനുമാണ് അവ സഹായിക്കുന്നത്, അല്ലേ? നിങ്ങളൊരു പരീക്ഷണം ചെയ്തു നോക്കൂ. നിങ്ങളുടെ കൈമുട്ടുകൾ നിവർത്തി വച്ച് പിന്നിൽ നീളമുള്ള ഒരു വടി കെട്ടിവെക്കൂ. എന്നിട്ട് സ്ക്രീനിൽ കാണുന്നതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. കെട്ടിവെച്ച കൈകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നതായി കാണിക്കൂ. കഴിയുന്നില്ല, അല്ലേ? കൈ വളച്ച് കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം എടുത്ത് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. പല്ല് തേക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കൂ. എന്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയാത്തത്? ഇവ പ്രയാസമില്ലാതെ ചെയ്യാൻ എന്ത് സംവിധാനമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്? കൈപ്പത്തികളും കൈമുട്ടുകളും ചലിപ്പിച്ചു നോക്കൂ. രണ്ടും ഒരേ രീതിയിൽ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. കൈപ്പത്തികൾ ചലിക്കുന്നത് പോലെയല്ല കൈമുട്ടുകൾ ചലിപ്പിക്കുന്നത്. കഴുത്ത്, കാൽമുട്ട്, വിരലുകൾ തുടങ്ങി വിവിധ ശരീരഭാഗങ്ങൾ എങ്ങനെയെല്ലാം ചലിപ്പിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കൂ. ആ പരിശോധിച്ചത് നിങ്ങൾ ഒരു പട്ടികയിലാക്കൂ. ശരീരഭാഗങ്ങൾ ഒരു ഭാഗത്തും അവയുടെ ചലനവും പ്രത്യേകതയും മറ്റൊരു ഭാഗത്തും എഴുതി ചേർക്കൂ. ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാവുന്നവ ഏതെല്ലാമെന്ന് നിങ്ങൾ എഴുതി ചേർക്കണേ. ഇരുദിശകളിലേക്കും ചലിപ്പിക്കാവുന്നത് വേറെയായിരിക്കും, അല്ലേ? പല ദിശകളിലും ചലിപ്പിക്കാവുന്നത് ഏതെല്ലാമാണ്? പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി സന്ധികളാണ്. അതിന് ജോയിൻസ് എന്നുകൂടി പറയാറുണ്ട്. വിവിധ തരം അസ്ഥിസന്ധികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 3 തരം അസ്ഥിസന്ധികളാണ് നമുക്ക് പഠിക്കാനുള്ളത്: ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി. ഗോളരസന്ധിയെക്കുറിച്ച് പഠിക്കാം. തോളല്ല് സന്ധി, ഉടുപ്പല്ല് സന്ധി എന്നിവയിലാണ് ഗോളരസന്ധി കാണുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവയാണ് ഇത്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. അടുത്തത് വിജാഗിരി സന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിലാണ് കാണുന്നത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. അടുത്തത് കീലസന്ധി. കഴുത്ത്, തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന ഭാഗം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്നു. നമുക്ക് ഈ സന്ധികളുടെയെല്ലാം മാതൃകകൾ നിർമ്മിച്ചാലോ? വിജാഗിരി സന്ധി. പരന്ന രണ്ട് മരക്കഷ്ണങ്ങളും ഒരു വിജാഗിരിയും ഉപയോഗിച്ച് കാൽമുട്ടിലെ സന്ധി ചലിക്കുന്നതിൻ്റെ മാതൃക നിർമ്മിക്കൂ. ഗോളരസന്ധി. ഐസ്ക്രീം ബോളും ചെറിയ പന്തും അതിൽ ഉറപ്പിക്കാവുന്ന ചെറിയ വടിയും ഉപയോഗിച്ച് തോളല്ല് സന്ധിയുടെ മാതൃക നിർമ്മിക്കൂ. കീലസന്ധി.
ചിലതരം പൗഡർ ടിന്നുകൾ, ലോഷനുകൾ എന്നിവയുടെ അടപ്പ് തിരിയുന്നത് നിരീക്ഷിച്ച് കീലസന്ധിയുടെ മാതൃക നിർമ്മിക്കൂ. മനുഷ്യ ശരീരത്തിൽ അസ്ഥിസന്ധികൾ ഇല്ലായിരുന്നെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ അനുഭവപ്പെടും? കഴുത്തിലെ അസ്ഥികൾക്ക് ചലനശേഷി ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് പരീക്ഷിച്ചു നോക്കൂ. നടക്കുന്നത് എങ്ങനെയായിരിക്കും? വായിക്കുന്നതോ പിന്നിലിരിക്കുന്ന ആളിനെ നോക്കുന്നത് എങ്ങനെയായിരിക്കും? നടക്കുമ്പോൾ നാം വടി പോലെ നടക്കേണ്ടി വരും. തിരിയാൻ ശരീരം ഒന്നിച്ച് തിരിയേണ്ടി വരും. വായിക്കുമ്പോൾ തല കുമ്പിടാൻ കഴിയുകയില്ല. അതുപോലെ പിന്നിലുള്ള ആളെ നോക്കണമെങ്കിൽ ശരീരം മൊത്തമായി തിരിക്കേണ്ടി വരും. മനുഷ്യാസ്ഥി കൂടത്തിലെ അസ്ഥികളും അവയുടെ പ്രവർത്തനങ്ങളും നാം മനസ്സിലാക്കിയില്ലേ? നിങ്ങൾ ആദ്യം വരച്ച അസ്ഥികൂട ചിത്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ?